ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് നമുക്ക് എങ്ങനെ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൂന്ന് സവാള നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതൊക്കെ ഒരു കയ്യിൽ നിറയെടുത്താൽ മതി. പിന്നെ കുറച്ച് പനീർ വെറുതെ ഒന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കോളിഫ്ലവർ, പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ ഇടുന്നത് കുറച്ച് ഒരു അര ടീസ്പൂൺ മീറ്റ് മസാലയാണ്, അത്ര മതി മീറ്റ് മസാല. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ്, അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം വെന്ത സാധനമായതുകൊണ്ട് അത്രയും ചൂടായാൽ മതി. ഇനി ആ മസാല നമ്മൾ പഫ്സിൻ്റെ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലൊരു എഗ്ഗും വെച്ച് കൊടുക്കുക, ഒരു പകുതി എഗ്ഗ് വെച്ചാൽ മതി. ഇതുപോലെ നമുക്കതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഡിസൈനും ആവും, പിന്നെ നമുക്ക് അത് നന്നായി പ്രസ്സായി കിട്ടുകയും ചെയ്യും. ആ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി എയർ ഫ്രയറിലേക്ക് നമ്മളിതിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് മുട്ടയുടെ മഞ്ഞ അല്ലെങ്കിൽ കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഡാൽഡയോ അങ്ങനെ എന്തെങ്കിലും മുകൾ ഭാഗത്തൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിൽ അത് ഓൺ ചെയ്യാം. ഇതിപ്പോൾ 15 മിനിറ്റ് 185 ഡിഗ്രിയിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പകുതി സമയമാകുന്ന സമയത്ത് നമുക്കതൊന്ന് ഓപ്പണാക്കി നോക്കാം. ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഓപ്പണാക്കി നോക്കാം. ആ സമയത്ത് ഒരു ഭാഗം ഒരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള 7 മിനിറ്റ് വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പം ഇടയ്ക്കൊന്ന് ഓപ്പണാക്കി നോക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ട്രൈ ചെയ്യാം.